ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാലിനി പാർട്ട് ടു റിവ്യൂയിലേക്ക് സ്വാഗതം. ഹാമ വിഷ്ണുവിനോട് പറയുന്നു, അവൾ അവൾക്ക് ഇഷ്ടമുള്ള സമയത്ത് തുറന്നു പറഞ്ഞോട്ടെ, സത്യമോ അസത്യമോ കേൾക്കാനേ ഈ സത്യഭാമി ഉണ്ടാവണമെന്നില്ല. വിഷ്ണു പറയുന്നു, ഞാൻ ഇതിൽ ഒപ്പിടില്ലമ്മേ. കാരണമെന്ന് ഹാമ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു, എന്റെ ഭാര്യ എനിക്ക് വിശ്വാസമാണ്, എനിക്ക് ഡിവോഴ്സിന്റെ ആവശ്യമില്ല. ഹാമ ചോദിക്കുന്നു, എന്നുവെച്ചാൽ അമ്മയെ നിനക്ക് വിശ്വാസമില്ലെന്നല്ലേ? വിഷ്ണു പറയുന്നു, അങ്ങനെ ഒരർത്ഥം ഞാൻ പറഞ്ഞതിലില്ലമ്മേ. ഇത് കേട്ട് സുസ്മിത ചോദിക്കുന്നു, വേറെ എന്താ വിഷ്ണുവേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം? ഭാമ പറയുന്നു, നീതിയും ന്യായവും ധർമ്മവും ഇഴകേറി പരിശോധിക്കുന്നവളാ ഈ സത്യഭാമ. ആ വിശ്വാസം ഉള്ളത് കൊണ്ടാ സത്യഭാമയുടെ വാക്ക് നാട്ടുകാരനുസരിക്കുന്നത്. ആ വാക്ക് എന്റെ മകൻ അനുസരിക്കുമോന്നാ എനിക്കറിയേണ്ടത്. ഇത് കേട്ട് രാഘവൻ ഭാമയെന്ന് വിളിക്കുമ്പോൾ ഭാമ പറയുന്നു, വേണ്ട, എന്റെ മകന്റെ നാവിൽ നിന്നും നേരിട്ട് എനിക്കത് കേൾക്കണം. ഇവന്റെ അവസാന തീരുമാനം പറ, എന്താ നിന്റെ തീരുമാനം? വിഷ്ണു പറയുന്നു, ഈ ഒരു കാര്യത്തില് എനിക്ക് എന്റെ അമ്മയെ അനുസരിക്കാതിരിക്കേണ്ടി വരും. ഇത് കേട്ട് ഭാമ പറയുന്നു, എന്നാൽ എനിക്ക് ഒരു തീരുമാനം. അങ്ങനെ തന്റെ റൂമിലേക്ക് പോയ ഭാമ ഡ്രോയിൽ നിന്നും ഗൺ എടുക്കുന്നു. ശേഷം ആ ഗണ്ണുമായി വിഷ്ണുവിന്റെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ് ഭാമ. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. രാഘവൻ ഉറക്കെ ഭാമയെന്ന് വിളിക്കുമ്പോൾ പ്രീതി ചോദിക്കുന്നു, അമ്മേ എന്താ ഇത്? തന്റെ നെറ്റിയിലേക്ക് തന്നെ തോക്കു വെച്ചുകൊണ്ട് ഭാമ പറയുന്നു, അടുക്കരുതാരും. വിഷ്ണു പറയുന്നു, അമ്മേ വേണ്ട. ഉടനെ ഭാമ പറയുകയാണ്, നാട്ടിൽ നടപ്പാക്കാൻ കഴിയുന്ന കാര്യം സ്വന്തം വീട്ടിൽ നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാനായിട്ട് ഈ സത്യഭാമ ഇനിയും ബാക്കി ഉണ്ടാകില്ലടാ. വിഷ്ണു പറയുന്നു, അമ്മേ വേണ്ടമ്മേ, ഞാനല്ലേ പറയുന്നത്, വേണ്ട. ഭാമ ചോദിക്കുന്നു, നീ ഒപ്പിടുന്നോ ഇല്ലയോ? എടാ, നീ ഒപ്പിടുന്നോ ഇല്ലയോ? ഇത് കേട്ട് വിഷമത്തോടുകൂടി അമ്മേ വേണ്ടമ്മേ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് വിഷ്ണു. ഭാമ പറയുന്നു, 3, 2, 1. ഭാമ കാഞ്ചി വലിക്കാനായി തുടങ്ങുമ്പോൾ അമ്മയെന്ന് വിളിച്ച് തോക്കിലേക്ക് കയറി പിടിക്കുകയാണ് വിഷ്ണു. വെടിയുണ്ട പോകുന്നത് മുകളിലേക്കാണ്. അമ്മേ താ അമ്മ എന്ന് പറഞ്ഞ് വിഷ്ണു ഭാമയുടെ കയ്യിൽ നിന്നും ആ തോക്ക് പിടിച്ചു വാങ്ങുന്നു. ശേഷം വിഷ്ണു ഉറക്കെ ചോദിക്കുന്നു, അമ്മ എന്താണ് ഈ കാണിക്കുന്നത്? വിഷ്ണുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് ഭാമ പറയുന്നു, എടാ ഇപ്പം നിനക്ക് എന്നെ തടയാമടാ, പക്ഷേ എപ്പോഴും നിനക്കതിനായി വരില്ലടാ. വിശ്വസിക്കുന്ന സകല ദൈവങ്ങളെയും സാക്ഷിയാക്കി ഞാൻ പറയുക, എന്റെ മകൻ എന്റെ വാക്ക് അനുസരിക്കാത്ത പക്ഷം നാളത്തെ സൂര്യോദയം കാണാൻ ഈ സത്യഭാമ ഉണ്ടാകില്ലടാ. ഈ സത്യഭാമ ഉണ്ടാകില്ല, നീ നോക്കിക്കോടാ. അങ്ങനെ ഭാമ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ വിഷ്ണു പറയുന്നു, അമ്മേ ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? ഇതിൽ ഒപ്പിടണം അല്ലേ? വക്കീലെ എവിടെയാ ഒപ്പിടേണ്ടത്? പറ. പ്രീതി കരഞ്ഞുകൊണ്ട് ഏട്ടാന്ന് വിളിച്ച് വിഷ്ണുവിന്റെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ വിഷ്ണു ദേഷ്യത്തോടുകൂടി പറയുന്നു, വിടടി ഒപ്പിട്ട് കൊടുത്തേക്കാം. എവിടെ വക്കീലെ, എവിടെയാ ഒപ്പിടേണ്ടെന്ന് പറയാം. ദാ ഇവിടെ എന്ന് പറഞ്ഞ് ആ പേപ്പറും പേനയും വക്കീല് വിഷ്ണുവിന്റെ നേരെ നീട്ടുകയാണ്. കണ്ടു നിറങ്ങിയോണ്ട് വിഷ്ണു ഓർക്കുന്നു ശാലിനിയുമായുള്ള നല്ല നിമിഷങ്ങൾ. ശേഷം ആ തോക്ക് ടേബിളിലേക്ക് വെച്ചിട്ട് ഡിവോഴ്സിനായുള്ള പേപ്പറും പേനയും വാങ്ങുകയാണ് വിഷ്ണു. പെട്ടെന്ന് വിഷ്ണു ഓർക്കുകയാണ് ശാലിനിയുടെ വാക്കുകൾ. അകൽച്ച കാണിച്ചിട്ടുണ്ട്, ദേഷ്യവും പരിഭവവും ഒക്കെ, എങ്കിലും സ്നേഹിച്ചിട്ടേ ഉള്ളു ഞാൻ, ചതിച്ചിട്ടില്ല ഞാൻ. തുടർന്ന് വിഷ്ണു ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ്. ശേഷം ആ പേപ്പർ ഭാമയുടെ നേരെ നീട്ടിക്കൊണ്ട് വിഷ്ണു ചോദിക്കുന്നു, മതിയോ? ഭാമ അത് വാങ്ങിക്കുമ്പോൾ തന്റെ കയ്യിലിരിക്കുന്ന പേന വലിച്ചെറിഞ്ഞിട്ട് വിഷ്ണു ദേഷ്യത്തോടുകൂടി ജീപ്പിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് അഡ്വക്കേറ്റ് ഭാമയോട് പറയുന്നു, പെൺകുട്ടിയെ കൊണ്ടുകൂടി ഒന്ന് സൈൻ ചെയ്യിക്കണേ, മ്യൂച്വൽ ഡിവോഴ്സ് ആകുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഇത് കേട്ട് ഭാമ മൂളുമ്പോൾ അഡ്വക്കേറ്റ് പറയുന്നു, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി സാർ എന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് അവിടെ നിന്ന് പോകുന്നു. ഡിവോഴ്സ് പേപ്പറിൽ നോക്കി സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് ഭാമ. തൊട്ടരികിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു സുസ്മിത. ശേഷം തന്റെ തോക്കുമെടുത്തുകൊണ്ട് ഭാമ അകത്തേക്ക് പോകുന്നു. ഈ സമയം വളരെ വേഗത്തിൽ ജീപ്പ് ഓടിച്ചുകൊണ്ട് പോകുകയാണ് വിഷ്ണു. റൂമിലേക്ക് വന്ന ഭാമ ആ ഡിവോഴ്സ് പേപ്പറിൽ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. പ്രീതിയെയും രാഘവനെയും ഒന്ന് നോക്കിയിട്ട് സുസ്മിതയും അകത്തേക്ക് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് ശാരിക കരഞ്ഞുകൊണ്ട് ശാരദയോട് പറയുന്നു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ശാരദ പറയുന്നു, ശാരികെ മര്യാദക്ക് എന്റെ കൂടെ വരാനാ പറഞ്ഞത്. ശാരിക പറയുന്നു, എന്നാൽ ശ്യാമയും ശാലിനിയും കൂടെ കൂട്ടിക്കോ, നമുക്ക് എല്ലാവർക്കും കൂടി രാജീവ് സാറിന്റെ വീട്ടിൽ പോയി അങ്ങ് താമസിക്കാം. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തലചായ്ക്കാൻ ഒരിടമില്ലല്ലോ. ശാരദ പറയുന്നു, ഭാരിച്ച കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കേണ്ട, ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. ശാലി പറയുന്നു, ശാരികേച്ചി, ശാരികേച്ചി ഇപ്പൊ രാജീവ് സാറിന്റെ വീട്ടിലേക്ക് പോണമെന്നൊന്നും ഞാൻ പറയില്ല. ശാരദ ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നു, എടി എന്താടി നീ പറഞ്ഞു കൊടുക്കുന്നത്? എന്താ പറഞ്ഞു കൊടുക്കുന്നതെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകൂല്ലേ? ശാരികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശാലിനി പറയുന്നു, നമുക്ക് മൂന്നാൾക്കും ഇവിടെ അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് നിൽക്കാൻ ഒരു തടസ്സവുമില്ല. കല്യാണമൊക്കെ കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോയെങ്കിലും അത് തന്നെയാ എന്റെയും സന്തോഷം. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് ഒരൊഴുക്കാ, ആ ഒഴുക്ക് നമ്മളെ പലയിടത്തും കൊണ്ടെത്തിക്കും. ഇതിപ്പോൾ ഞാൻ വിഷ്ണുവേട്ടന്റെ വീട്ടിലും ശാരികേച്ചി രാജീവ് സാറിന്റെ വീട്ടിലും എത്തുമെന്ന് കുറച്ചു നാൾ മുമ്പ് നമ്മൾ ആലോചിച്ചിട്ട് പോലുമില്ല. അതിനിടെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. അമ്മ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാമെന്ന് നമ്മള് ഒരു എഗ്രിമെന്റിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിക്കൊടുക്കുമ്പോൾ ഒപ്പം 3 പെൺകുട്ടികൾ വേണോ അതോ 2 മതിയോ എന്ന് ശാരികേച്ചി തീരുമാനിക്കണം. ഇത് കേട്ട് കണ്ണു നിറങ്ങി നിൽക്കുന്ന ശാരികയോട് കണ്ണു നിറങ്ങിക്കൊണ്ട് ശാലിനി പറയുന്നു, ആരുമില്ലാത്തവരാണ് നമ്മള്, ചെന്നു കയറാൻ ഒരിടമില്ലാത്തവര്. സത്യ
അമ്മയുടെ വീട്ടിലേക്ക് തിരികെ ചെന്ന് കയറാൻ പറ്റുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല. എന്തായാലും ഞാൻ അമ്മയോടൊപ്പം ഉണ്ടാകും. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് കേട്ട് കണ്ണു നിറങ്ങി നിൽക്കുകയാണ് ശാരദ. ശാരിക കരഞ്ഞുകൊണ്ട് ശാലിനിയുടെ കവിളിൽ പിടിച്ച് മോളേന്ന് വിളിക്കുന്നു. ശാരികയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശാലിനി പറയുന്നു, ആ സമയത്ത് വന്നെത്താനുള്ള ഒരഭയസ്ഥാനമാ രാജീവ് സാറിന്റെ വീട്. ശാരികേച്ചി രാജീവ് സാറിന്റെ ഭാര്യയായിട്ട് അവിടെ ഉണ്ടെങ്കിൽ മരുമകളുടെ വീട്ടില് അതിഥികളായി കഴിയാം ശാരദാമ്മയ്ക്കും മക്കൾക്കും, അല്ലെങ്കിൽ 30 പവനും കെട്ടിപ്പിടിച്ച് തെരുവിലിറങ്ങാം. ശാലിനിയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് ശാരിക ചോദിക്കുന്നു, മോളെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ശാലിനി പറയുന്നു, ആവശ്യമുണ്ട്. എന്തായാലും നമ്മൾ ഇറങ്ങി കൊടുക്കേണ്ടി വരും. നമ്മൾ എന്തെല്ലാം നിയമം പറഞ്ഞാലും ഈ വീടും സ്ഥലവും ഒക്കെ അച്ഛന്റെ പേരില. നമുക്ക് വേണ്ടി പരസ്യമായിട്ടൊന്നും ചെയ്യാൻ അച്ഛന് പറ്റില്ല. അങ്ങനെ ചെയ്താൽ അച്ഛനെ അവിടെ നിന്നും അടിച്ചിറക്കും രാജേശ്വരി. ഇനി നമ്മൾ അതും കൂടി കാണണോ? ശാരിക പറയുന്നു, മോളെ നമുക്ക് ഇവിടുന്ന് ഒരു വാടക വീടെടുത്ത്. ഇത് കേട്ട് ശാലിനി പറയുകയാണ്, അതൊക്കെ ആകാല്ലോ. ഇനി 30 പവൻ ഇല്ലെങ്കിലും അതിനുള്ള പണമൊക്കെ കണ്ടെത്താൻ പറ്റും. ആ സമയത്ത് ശാരികേച്ചി രാജീവ് സാറിന്റെ ഒപ്പം ജീവിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്കൊരാശ്വാസമാ. ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ എന്തിനു വേണ്ടിയാ ശാരികേച്ചി? നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിന് വേണ്ടിയല്ലേ ഞാൻ? ഇത് കേട്ട് മോളേന്ന് വിളിച്ച് പൊട്ടിക്കരങ്ങിക്കൊണ്ട് ശാരിക ശാലിനിയെ കെട്ടിപ്പിടിക്കുന്നു. ശാലിനിയും കരങ്ങിക്കൊണ്ട് ശാരികയെ കെട്ടിപ്പിടിക്കുകയാണ്. ശേഷം ശാലിനിയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് ശാരിക ചോദിക്കുന്നു, എന്താ മോളെ ഇത്? കണ്ണീര് തുടച്ചിട്ട് ശാലിനി പറയുന്നു, ശാരികേച്ചി ഇപ്പോൾ അമ്മയുടെ കൂടെ ഇറങ്ങ്. ഇത് കേട്ട് ശാരിക മോളേന്ന് വിളിക്കുമ്പോൾ ശാലിനി പറയുന്നു, ഒന്നും പറയണ്ട അമ്മേ, വാ മോളെ നീ ബാഗ് എടുക്ക്. അങ്ങനെ ശാലിനി ശാരികയും കൂട്ടിക്കൊണ്ട് ഉമ്മറത്തേക്ക് പോകുന്നു. പിന്നാലെ ബാഗും എടുത്ത് ശ്യാമയും പോകുന്നു. കണ്ണു തിറങ്ങിക്കൊണ്ട് ശാരദയും അവരുടെ പിന്നാലെ പോവുകയാണ്. തുടർന്ന് ഓട്ടോയുടെ അരികിലേക്ക് വന്ന ശാരദ ശ്യാമയുടെ കയ്യിൽ നിന്നും ബാഗും വാങ്ങിച്ച് ഓട്ടോയിലേക്ക് കയറുന്നു. ശാരിക കരങ്ങിക്കൊണ്ട് ശാലിനിയെ നോക്കുമ്പോൾ ശാലിനി പറയുന്നു, കേറ്. ഞാനല്ലേ പറയുന്നത്, കേറ്. മോളെ ഞാൻ പറഞ്ഞ് ശാരിക കരങ്ങിക്കൊണ്ട് ശാലിനിയെ കെട്ടിപ്പിടിക്കുന്നു. ശേഷം ശാരികയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് ശാലിനി പറയുന്നു, നോക്ക് ഈ കണ്ണുകള് ഇനിയും നിറയരുത്. അതിനു വേണ്ടിയാ ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. പോയിട്ട് വാ. അങ്ങനെ ശാരികയെ ഓട്ടോയിലേക്ക് കയറ്റുകയാണ് ശാലിനി. ശാരദയും ശാരികയും ഓട്ടോയിൽ പോകുമ്പോൾ കണ്ണുതിറങ്ങി നോക്കി നിൽക്കുകയാണ് ശാലിനിയും ശ്യാമയും. ശേഷം ശ്യാമയൊന്ന് നോക്കിയിട്ട് ശാലിനി കരങ്ങിക്കൊണ്ട് അകത്തേക്ക് ഓടിപ്പോകുന്നു. ഈ സമയം ഓട്ടോയിൽ ഇരുന്ന് കരയുകയാണ് ശാരദയും ശാരികയും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.